നമസ്കാരം. എൻ്റെ പേര് സ്വാതി കൃഷ്ണ. ഞാൻ കാർമൽ കോളേജ് മൂന്നാം വർഷ സോഷ്യോളജി വിദ്യാർത്ഥിനിയാണ്. അപ്പൊ ഞാനിന്ന് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് LGBT ആണ്. അപ്പൊ LGBT എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ ഒരു പരിധി വരെ അറിയാത്തവരുണ്ടായിരിക്കാം. LGBT എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ആണ്, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതിലെന്ന് പറയുന്നത് ഇതൊരു വിഭാഗം ആൾക്കാരുടെ ഒരു ഡിവിഷനാണ്, നാലായി തിരിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ തന്നെ എല്ലാ വിധത്തിലും അവകാശങ്ങൾ വേണ്ട, നമുക്ക് ഓരോ ജനതയ്ക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന അവകാശം അതേപോലെ തന്നെ അവകാശപ്പെട്ട ഒരു വിഭാഗമാണ്. ഇവരെ ആദ്യം കാലഘട്ടത്തിലൊക്കെ ഗേ എന്ന് മാത്രമാണ് വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീടാണ് LGBT എന്ന് ഏതാണ്ട് ഒരു 1990 തൊട്ടാണ് LGBT എന്നൊരു ടോപ്പിക്കിൽ അഥവാ ആ ഒരു ഹെഡിങ്ങിൽ ഇവർ അറിയപ്പെടാൻ തുടങ്ങിയത്. LGBT യിലെ ആദ്യത്തെ എന്ന് പറയുന്നത് ലെസ്ബിയൻ ആണ്, പിന്നെ ഗേ, അതിനുശേഷം ബൈസെക്ഷുവൽ, പിന്നീട് ട്രാൻസ്ജെൻഡർ. ഇങ്ങനെ നാല് പേരിന്റെ ആദ്യാക്ഷരങ്ങൾ വെച്ചിട്ടാണ് LGBT എന്നൊരു ടോട്ടൽ ആയിട്ടുള്ള ഒരു സമ്മറൈസ് ചെയ്ത് അവർക്കൊരു പേര് കൊടുത്തിരിക്കുന്നത്. ഇതിൽ LGBT യിലെ L എന്ന് പറയുന്നത് ലെസ്ബിയൻ. ലെസ്ബിയൻസ് എന്ന് പറയുന്നത് സ്ത്രീക്ക് സ്ത്രീയോട് തന്നെ തോന്നുന്ന ആകർഷണം അഥവാ സെക്ഷുവൽ അവരായിട്ട് കണക്ഷനെയാണ് നമ്മൾ ലെസ്ബിയൻസ് എന്ന് പറയുന്നത്, സ്ത്രീക്ക് സ്ത്രീയോടുള്ളത്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ കണ്ടുവരുന്നതിനെ ഗെയും. ബൈസെക്ഷുവൽ എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കോ പുരുഷനോ ഓപ്പോസിറ്റ് ലിംഗത്തോട് മാത്രമല്ലാതെ രണ്ട് ലിംഗത്തോടും ഒരേ രീതിയിൽ തന്നെ ആകർഷണം തോന്നുന്നതിനെയാണ് ബൈസെക്ഷുവൽ എന്ന് പറയുന്നത്. പിന്നീട് ട്രാൻസ്ജെൻഡർ ആണ് വരുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ലിംഗത്തിൽ നിന്ന് നമുക്ക് രൂപം കൊണ്ടോ സാദൃശ്യം കൊണ്ടോ അഥവാ നമ്മളുടെ രൂപം എന്താണോ ആ ഒരു ലിംഗത്തിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് വേറൊരു ലിംഗത്തിലേക്ക് നമുക്ക് ആകർഷിക്കുക. അതായത് ഇപ്പൊ ഞാനൊരു സ്ത്രീയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പുരുഷനാണെങ്കിൽ ഞാൻ ആ പുരുഷനെ പുറത്തേക്ക് കാണിക്കുന്നതാണ് ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഈ ഇന്നത്തെ കാലത്ത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തിൽ അവര് സമൂഹത്തിൽ വളരെയധികം ഒറ്റപ്പെട്ടിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള പുരുഷൻ, അതായത് ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ ഉള്ളൊരു പുരുഷനെ പുറത്ത് കാണിക്കുമ്പോൾ അവരെ ആ സ്ത്രീയെ അഥവാ പുരുഷനെ വളരെയധികം സമൂഹം മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അവർക്ക് അവരുടെ ലിംഗം മാറ്റാനുള്ള സർജറികൾ വളരെ അവൈലബിൾ ആണ്. ഒരുപാട് പേര് സ്വന്തം ആഗ്രഹിക്കുന്ന ലിംഗത്തിലേക്ക് മാറുകയും തുടർന്ന് അതിൽ സുഖസുന്ദരമായി ജീവിക്കുന്നവരെയും നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കാണാവുന്നതാണ്. അപ്പൊ നമ്മളുടെ ഇന്ത്യയിൽ ഇങ്ങനെ സ്വലിംഗം എന്ന് പറയുന്ന അവരോട് സെക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരുന്നില്ല. അതായത് ഒരിക്കലും ഇത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിരുന്നില്ല. 377 ആർട്ടിക്കിൾ പ്രകാരം 2018 ഇത് നിലവിൽ വരുന്നത്. മറ്റ് എല്ലാ രാജ്യങ്ങളിലും തന്നെ ഒരുവിധം ഇത് പ്രാവർത്തികമാണ്. കാരണം സ്വന്തം ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ആഗ്രഹമാണ് അല്ലെങ്കിൽ വ്യക്തിപരമായ മാത്രം കാര്യമാണ് എന്ത്, ഞാൻ ആരെ സ്നേഹിക്കണം അല്ലെങ്കിൽ എൻ്റെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാനെന്ന വ്യക്തി ആരെ സ്നേഹിക്കണം, എൻ്റെ കൂടെ ആര് വേണമെന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള പൂർണ്ണ അവകാശം ഒരു വ്യക്തിക്ക് മാത്രമാണ്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എല്ലാവർക്കും സമത്വം തരുമ്പോൾ അതില് ഇതും പെടും. അതായത് ഒരു ജനത എന്ന് പറയുന്നത്, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുന്ന ആൾക്ക് എന്തൊക്കെ അവകാശമുണ്ടോ അതെല്ലാം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും അതിനെല്ലാം അവകാശമുള്ള ഒരു വ്യക്തിയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും ഗേ ആയാലും ലെസ്ബിയൻസ് ആയാലും അഥവാ ബൈസെക്ഷുവൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവരായാലും. അപ്പൊ ഇവർ ഒരു കാരണവശാലും നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു കാറ്റഗറി ഇല്ല. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഫീമെയിൽ മെയിൽ എന്നല്ലാണ്ട് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കോളത്തിന് പൂർണ്ണമായും അവകാശമുള്ള ഒരു കാറ്റഗറിയാണ് അവര്. അപ്പൊ സമൂഹത്തിൽ ഇപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഇപ്പൊ ഒരുപാടൊക്കെ എന്താണ് ഇത് വളരെ പ്രാവർത്തികമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ ആ ഒരു സങ്കടത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ സമൂഹം അവരെ മനസ്സിൽ ഏൽക്കാനും അവരുടെ ആ ഒരു അവസ്ഥയെ മനസ്സിലാക്കി അവർക്ക് പൂർണ്ണമായി അവരുടെ അവകാശം നേടിക്കൊടുക്കാനും ഒരുപാട് പ്രയത്നങ്ങൾ നടത്തി വിജയിക്കുകയും ചെയ്തു. അപ്പൊ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയട്ടെ, അവർക്കും പൂർണ്ണ അവകാശമുണ്ട്. അവരും നാളെ നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൂർണ്ണമായി ഞാനെന്ന വ്യക്തി എങ്ങനെ നിൽക്കുന്നു അതേ രീതിയിൽ നിൽക്കാനുള്ള അവകാശത്തോടെ നിൽക്കട്ടെ എന്ന് സന്തോഷത്തോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം.